രുദ്രയും മലേഷി എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. നിന്റെയൊക്കെ കണ്ണീര് വീഴേണ്ടത് ഇവിടെയല്ല, ഞങ്ങളുടെ യജമാനന്റെ കാൽക്കലാണ്. അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങളെയൊക്കെ വിടൂ, അല്ലെങ്കിൽ എല്ലാത്തിനും അടിച്ച് കൊന്നു കളയും. ഓടി. ഇങ്ങനെ ഇനി ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേക്ക്. നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളെല്ലാരും ജീവനോടെ ഇരിക്കണമെങ്കിൽ മല്ലേഷിനെ കണ്ടെത്തി എന്റെ മുമ്പിൽ ഹാജരാക്കണം. ആ രുദ്രാംഗി എന്നോടൊപ്പം ഒരു ദിവസം ജീവിക്കണം. അവരെവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ ഹോപ്പ് യു ബ്ലഡി സ്ലേവ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ. എല്ലാവർക്കും മനസ്സിലായോ എന്നാ യജമാനൻ ചോദിക്കുന്നത്, ദൈവത്തിന്റെ ഭാഷയില്. ഇവിടെ എന്തിനാ വന്നിരിക്കുന്നെ? നിങ്ങൾ ആരെ ഇങ്ങോട്ട് അയച്ചത്? യജമാനാണോ അയച്ചത്? ഇവരും നമ്മുടെ നാട്ടുകാരല്ലേ ഏട്ടാ, കൊല്ലാൻ വന്നിരിക്കാന്ന് തോന്നേ. ഇവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കളയാം. ഞാൻ ശരിക്കും ഭ്രാന്തിയല്ല അനിയ, എന്നെ ഭ്രാന്തിയാക്കിയതാണ്. എങ്ങനെയെന്ന് അറിയാമോ? നമസ്കാരം തമ്പുരാനെ. ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഞങ്ങള് കല്യാണം കഴിച്ചു, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാ. ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന് അയച്ചു വിട്ടാലും. വളരെ നന്ദി. പോയിട്ട് വരാം യജമാനനെ. നീ കാട്ടിലൂടെ എങ്ങോട്ടാടി പോകുന്ന നാഗമണി? അത് ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങയുടെ അടുത്തുനിന്നും അനുഗ്രഹം വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇറങ്ങിയത്. എന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങി എനിക്കൊന്നും തിരികെ നൽകാതെ പോയാലെങ്ങനെയാ? ഇത്രയും സുന്ദരിയായവളെ വെച്ച് നീ എന്ത് ചെയ്യാനാടാ? വെറ്റിലെ ഉപയോഗമില്ലാതെ ഞരമ്പ് പോലെ, നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതുപോലൊരു വെറ്റിലെ എനിക്ക് മാത്രമേ രുചിക്കാനാവൂ, എങ്കിൽ മാത്രമേ അത് നന്നായി ചുവക്കൂ. എന്ത് പറയുന്നടി എന്റെ നാഗമണി? എന്റെ ഭാര്യത്തോടെ തന്നെ കൊന്നോളയും. എന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് നീ ചത്തല്ലോടാ. യജമാനാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. യജമാനന്റെ കാമത്തിന് മുൻപിൽ വേലയാകാത്തൊരു പെണ്ണു പോലെ ഇവിടെയില്ല. എല്ലാരും ബലിയാകപ്പെട്ടവരാണ്. ഈ രുദ്രാംഗി ഒഴികെ ഞങ്ങളുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങളൊക്കെ മരിച്ചിട്ട് ജീവിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളെങ്കിലും നല്ലോണം ജീവിക്കണം, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ജീവിക്കണം. ഞങ്ങളുടെ വിധി ഇതാണ്, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചോളാം. എന്താ നിങ്ങളൊക്കെ തവളയെ വിഴുങ്ങിയ പാമ്പിനെ പോലെ നിൽക്കുന്നത്? എവിടെയാ നിന്റെ അരുമാനിയൻ? അവനെ പിടിച്ചോണ്ട് വന്ന് രുദ്രാംഗിയെ എനിക്ക് സമർപ്പിക്കുന്ന കരുതിയപ്പോ. നീയൊക്കെ ഒരു രാജാവാണോ? ഇത്രയും നാളും ഞങ്ങളെ ഭ്രാന്തികളാക്കി വെച്ചില്ലേ? ഈ ഒരു ദിവസം ധീരത കാണിച്ചാൽ അത് മതി ഞങ്ങൾക്ക്. രുദ്രാംഗിയുടെ നാടിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നാൽ ഞങ്ങൾ രുദ്രാംഗിയെ ബലിയാടാക്കില്ല. യജമാനെ,
രുദ്രാംഗി നാട്ടുകാരാദ്യമായി സ്വന്തം യജമാനനെതിരായി തിരിഞ്ഞിരിക്കുന്നു. ഇപ്പൊ തന്നെ ഇവരെ എന്തെങ്കിലും ചെയ്താൽ പറ്റൂ? എന്താ ചെയ്യേണ്ടത് പറയൂ യജമാനെ. ഇവരെ തുണ്ടം തുണ്ടമായി അറിയണം, ഇവരുടെ രക്തപ്പുഴ ഒഴുകണം, എന്നിട്ടാ രുദ്രാംഗി എനിക്ക് സ്വന്തമായി തീരണം. ഏട്ടാ, നമ്മളിപ്പോ എവിടേക്കാ പോകുന്നേ? എവിടെങ്കിലും ദൂരത്തേക്ക് പോയിട്ട് നമുക്ക് ജീവിക്കാം. നമ്മൾ പോവേണ്ടത് ദൂരത്തേക്കല്ല, നമ്മുടെ രുദ്രാംഗി നാട്ടിലേക്ക്. എങ്ങനെയെങ്കിലും യജമാൻ നമ്മളെ കണ്ടുപിടിച്ച് കൊന്നുകളയും. മുത്തേ, നമ്മളിപ്പോ പോയില്ലെങ്കിൽ രുദ്രാംഗിയിലെ ജനങ്ങളെ കുരുതി കൊടുക്കേണ്ടി വരും. അത്രയും പേരുടെ ജീവൻ കളഞ്ഞിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനാവോ? ഇതൊക്കെ നിങ്ങൾക്ക് വേണായിരുന്നു. ആ രണ്ടുപേരെ എവിടെയാ ഉള്ളത് നിങ്ങൾ പറഞ്ഞാ ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവരെ എവിടെയാ ഉള്ളതെന്ന് പറയാത്തത് വരെ നിങ്ങൾ എല്ലെല്ലാം അടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്നു, അത് ചാകുന്നു. നിങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ജീവൻ എടുത്താലും മലേഷ്യ രുദ്രാംഗി എവിടെയാണെന്ന് ഞങ്ങൾ പറയില്ല. ജീവൻ എടുത്താലും പറയില്ല എന്ന് പറഞ്ഞാ പിന്നെ വേറെ എന്താ എടുക്കുക? ഇങ്ങോട്ട് വാടി. ദൈവമേ, ഈ രതിലീലകളൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എടാ കണക്ക് പിള്ള, ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല, എന്നെ വിട്ടേക്കും. യജമാനോട് പോയി പറയു, ഇനി ഈ രുദ്രംഗി ഞങ്ങളുടേതാണ്. ഇനി അവൻ വിചാരിക്കുന്നതൊന്നും ഇവിടെ നടക്കില്ല. അവന്റെ ഇഷ്ടത്തിന് തുള്ളാനായിട്ട് ഭൂമി അവന്റെ അപ്പന്റെ സ്വത്തൊന്നുമല്ല. ഇനി ഈ രുദ്രംഗി ആരുടെ നിയന്ത്രണത്തിലും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും എങ്ങനെ ജനിച്ചോ അങ്ങനെയാണ് അവനും ജനിച്ചത്. അവന് കളിക്കാനായിട്ട് ഞങ്ങൾ പാവങ്ങളല്ല. പോയി പറയു നിന്റെ യജമാനോട്. എന്നിട്ടും വാലാട്ടം വന്നാൽ മല്ലേശാറാണെന്ന് കാണിച്ചു കൊടുക്കും. എടി മീരാബായ്, നല്ല എല്ല് നോക്കിയിട്, എന്താടാ സംഭവിച്ച? ഞാൻ പറയാ എന്താ ഉള്ളത്, എല്ലാം അങ്ങ് എന്നെ കാണുന്നില്ലേ? നോക്കി നിൽക്കാതെ വലിയ എല്ല് നോക്കിയിട്, താൻ പറയടോ കണക്കപ്പിള്ളേ. വന്നവന് എല്ലാവരെയും അടിച്ച് ഒരു വഴിയാക്കി, പക്ഷെ നിങ്ങൾ ഇവിടെ നല്ല രുചിയുള്ള ആടിന്റെ എല്ല് പൊട്ടിച്ച് ഭക്ഷണം കഴിക്കുക, അതിനൊക്കെ ഭാഗ്യം വേണം. നല്ല എല്ല് കഷ്ണം നോക്കിയിട്ടീ, എന്താ നീ കഴിക്കുന്നോ? അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഇല്ലല്ലോ യജമാനെ. പോടാ, നീയൊക്കെ എന്തിനാടാ ജനിച്ചേ? എടോ കണക്കപ്പിള്ള, അവൻ വേറെ എന്താ പറഞ്ഞേ? അതല്ല, എന്റെ വാ കൊണ്ട് പറയാൻ പറ്റില്ല. അവൻ എന്താ പറഞ്ഞേ? എടാ, ഈ രുദ്രംഗി നാട് നിന്റെ അമ്മ പ്രസവിച്ചതാണോ, നിന്റെ അച്ഛന്റെ കൂടെ കിടന്ന് ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുന്നു. എന്താടോ പറഞ്ഞ കണക്കപ്പിള്ള? എല്ലാവരെയും പോലെയല്ലേ നിന്നെയും നിന്റെ അമ്മ പ്രസവിച്ചത്? അല്ലാതെ ആകാശത്തൊന്നും അല്ലല്ലോ നിന്നെ പ്രസവിച്ചോണ്ട് വന്നത് എന്ന് മല്ലേശ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണേ. ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരുപാടായി. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എന്റെ നെറ്റിയിൽ ഈ പൊട്ടുണ്ടാവണമെങ്കിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കണം. എന്റെ പാപങ്ങൾ അധികമായി പോലും നിനക്ക് പൊട്ടുവയ്ക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടാവണം അല്ലേ?